ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്വിൻസ് വാൽബാലിഷം നിന്നെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു കപ്പ് മൈദയിലേക്ക് കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു ടീസ്പൂൺ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. നമുക്ക് എന്തോരം മധുരം വേണോ അതിനനുസരിച്ചും. പിന്നെ ഞാനിവിടെ കളർ ചേർത്തിട്ടുണ്ട്, അത് നിങ്ങളുടെ കളറിനനുസരിച്ചിട്ട്. പിന്നെ ഞാൻ കുറച്ച് പുളിമാവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ പുളിക്കാൻ വെക്കും, അതുകൊണ്ട് വേണ്ടിയിട്ടാണ് ഞാൻ പുളിമാവും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് നമ്മുടെ മാവ് കലക്കിയെടുക്കാം. നന്നായിട്ട് കലക്കിയിടണം, കാരണം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാൽ നമുക്ക് മാവിൻ്റെ കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. കണ്ടേ, ഇപ്പം കളറും നല്ല കളറായി, മാവ് നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. നല്ല കൺസിസ്റ്റൻസിയിൽ ഒരു കട്ട പോലും ഇല്ലാതെ നമുക്ക് കിട്ടിയില്ലേ. കണ്ടോ, ഇതുപോലെ നമുക്ക് നല്ല കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മാവ് കിട്ടണം. അപ്പോൾ ഞാൻ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു 4-5 മണിക്കൂർ. അതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് കുളിച്ച് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കാണാമല്ലോ ഇപ്പോൾ തന്നെ അതിൻ്റെ കൺസിസ്റ്റൻസി. പുളിച്ച് വന്നപ്പം നല്ലൊരു ഇതിൽ വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്ക് ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഓപ്ഷനിലാണ് ജീരകം. ജീരകം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർക്കാവുള്ളൂ, ഇഷ്ടമില്ലാത്തവർ ചേർക്കരുത്. ഇത് ഓപ്ഷനിലാണ്. അത് ഞാനിവിടെ കുറച്ച് നമ്മുടെ ആവശ്യത്തിന്, നമുക്ക് പഴംപൊരിയിൽ എത്രത്തോളം മതിയോ അത്രയും നിങ്ങളുടെ ആവശ്യത്തിന് മാത്രം മതി യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി ഇതുപോലൊരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കും. ഞാനിവിടെ 4 നല്ല പഴുത്ത പഴവാട്ടം എടുത്തിട്ടുള്ളത്. പഴംപൊരിക്ക് ഇതുപോലെ ഏത്തപ്പഴമാണ് നല്ലത്. ഇപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് പഴമൊക്കെ പൊരിക്കാൻ വേണ്ടിയിട്ട് എന്തോരം ഓയിലാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പം നമ്മൾ പഴത്തിൻ്റെ തൊലിയെ കളഞ്ഞ് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാവിൽ മുക്കി നമുക്ക് പൊരിച്ചെടുക്കാം. നന്നായിട്ട് മാവ് പിടിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ മാവിൽ മുക്കിയിട്ടുണ്ട്. നമുക്ക് എണ്ണ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ അടുപ്പിച്ചിടുമ്പോൾ മാവ് ഒട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നീക്കി നീക്കി ഇടണം കേട്ടോ. ഇപ്പോൾ കണ്ട, ഇത് കുറച്ച് നേരമായി ഇങ്ങനെ തന്നെ ഇരിക്കുന്നത്. ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. കണ്ട, ഈ ഒരു ഭാഗം നന്നായിട്ട് മെരിഞ്ഞു വന്നിട്ടുണ്ട്. അതുപോലെ എല്ലാം മറിച്ചിട്ട് കൊടുക്കാം. ഇനിയിപ്പം എല്ലാം മറിച്ചിട്ട് നമുക്ക് ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്ത് വട്ടിയ വാഴയില വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേറൊരു വാഴയില കൂടി വെച്ചെടുത്തിട്ടുണ്ട്. രണ്ട് വാട്ടിയ വാഴയിലയാണ് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ പഴംപൊരി വെച്ചെടുക്കാം. ഇത് പഴംപൊരിയെന്ന് ചില സ്ഥലത്ത് ബോളി എന്ന് പറയാറുണ്ട്. ഞങ്ങളിവിടെ പഴം പൊരിച്ചതെന്നാണ് പറയാറ്. പഴം പൊരിച്ചത് പഴംപൊരി, അങ്ങനെ പലതരം പേരുണ്ട് നല്ല പഴംപൊരിക്ക്. അപ്പം നമ്മുടെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താ, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ, ട്രൈ ചെയ്ത് നോക്കിയിട്ട്. സോ ഇത് ഞാൻ 6 മിനിറ്റാണ് ഇതുപോലെ ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടമായി വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ, ടേക്ക് കെയർ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.